നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് എക്സോളജിക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴയിട്ടിരുന്നുവെന്ന് സൂചന. എ കെ ജി സെന്ററിന് രജിസ്റ്റേർഡ് ഓഫീസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ഇത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് 2021 പരാതി കിട്ടിയത്. ഇത് ROC കൈമാറി. വീണയുടെ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയും എടുത്തു. ആദ്യം 1,00,000 രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് 20,000 രൂപയാക്കി കുറച്ചു. ഇതിന്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലും ദുരൂഹതകൾ നിറഞ്ഞു. എക്സോളജിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറെ നാളായി ഉയരുകയാണ്. അത് കുരുക്കായി മാറുമെന്ന് വീണയ്ക്ക് തന്നെ മനസ്സിലായി. ഈ സാഹചര്യത്തിലായിരുന്നു കമ്പനി മരവിപ്പിക്കാൻ ശ്രമിച്ചത്. രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ROC കണ്ടെത്തലിൽ പറയുന്നത്. എക്സോളജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങൾ ഉള്ളതായാണ് ROC വ്യക്തമാക്കുന്നത്. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ROC റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നിർണായകമാകും. എക്സോളജിക് മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു. എക്സോളജിക്കിനും വീണ വിജയനും തിരിച്ചടിയായ ROC ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിന്റെ ക്രമക്കേടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROC സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത്. മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ കഴിയുക. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ സമർപ്പിച്ചത്. 2021 മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖകളുണ്ടെന്ന് ROC പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിൽ നിന്നാണ് പിഴ ചുമത്തിയ ശേഷമാണ് മരവിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാകുന്നത്. നിയമ നടപടി നേരിടുന്ന കാര്യം കമ്പനി മറച്ചുവെച്ചുവെന്നും കണ്ടെത്തലിൽ പറയുന്നു. തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാൻ ഉണ്ടെങ്കിലോ മരവിപ്പിക്കൽ അപേക്ഷിക്കാൻ കഴിയില്ല. ഇത് പാലിക്കാനായി നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സോളജിക് നൽകിയ രേഖയിൽ പറയുന്നത്. എന്നാൽ 2021 കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് ലഭിച്ചത് എക്സോളജിക് മറച്ചുവെച്ചുവെന്നാണ് ROC പറയുന്നത്. ഇതെല്ലാം മറച്ചുവെച്ചാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങൾ വീണയും എക്സോളജിക്കും ഹാജരാക്കിയത്. ഇതെല്ലാം ഇനി തിരിച്ചടിയായി മാറും. സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കൊപ്പം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വളരുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാണെന്നും എക്സോളജിക് സൊല്യൂഷൻസിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരുന്നതിൽ തെറ്റില്ലെന്നും കർണാടക ഹൈക്കോടതി വിലയിരുത്തുകയായിരുന്നു. ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് ഇന്നലെയാണ് പുറത്തുവന്നത്. ഇടപാടുകളുടെ സങ്കീർണമായ സ്വഭാവം, അതിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ പങ്ക് തുടങ്ങിയവ കണ്ടെത്താൻ SFIO അന്വേഷണം ഉചിതമാണെന്ന് വിധിയിൽ പറയുന്നു. 210 പ്രകാരമുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്ന ശേഷമേ മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറാവൂ എന്ന എക്സോളജിക്കിന്റെ വാദം കോടതി തള്ളുകയായിരുന്നു. 212 ചട്ടപ്രകാരം അന്വേഷണം SFIO ഏൽപ്പിക്കുന്നത് പരാതിക്കാരുടെ അവകാശം ഇല്ലാതാക്കുന്നില്ല. SFIO അധികാരങ്ങൾ നിയമാനുസൃതമാണ്. അന്വേഷണം കൈമാറണമെന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നിയോഗിച്ച ഇൻസ്പെക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. പുറത്തുള്ള മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ തികച്ചും വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു ഉണ്ടാകുന്നത് എന്നും വിധിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.